തട്ടിപ്പുമായി വീണ്ടും ഉതുപ്പ്. ഒളിവിൽ കഴിയുന്ന കാലത്തും ഉതുപ്പ് വർഗീസിന്റെ റിക്രൂട്ട്മെന്റ് തട്ടിപ്പ്. കുവൈറ്റിലെ 3500 നഴ്സിംഗ് ഒഴിവുകളിലേക്ക് നിയമനം നടത്താൻ ഉതുപ്പിന്റെ ശ്രമം നടന്നതായി പറയുന്നു. 1500 ഉദ്യോഗാർത്ഥികളെ സന്ദർശക വിസയിലെത്തിച്ച് അഭിമുഖം നടത്തിയെന്നാണ് വിവരം. വിവരങ്ങളുമായി ജമാലുദ്ദീൻ ചേരുകയാണ്. ജമാലുദ്ദീൻ, ഒളിവിൽ കഴിയുന്ന സമയത്തും ഉതുപ്പ് വർഗീസ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നു, അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അഞ്ചു നേഴ്സിംഗ് റിക്രൂട്ട്മെന്റ് തട്ടിപ്പിന്റെ പേരിൽ ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾ തിരയുന്ന ഉതുപ്പ് വർഗീസാണ് ഇന്ന് ദുബായിൽ ഇന്ത്യ തട്ടിപ്പുമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ദുബായ് അൽബൂം വില്ലേജിൽ പുതിയ നഴ്സുമാർക്കായി ഇന്റർവ്യൂ നടത്തുകയാണ്. ഇന്ന് കുവൈത്തിലെ ആരോഗ്യ മന്ത്രാലയത്തിലേക്ക് 3500 നഴ്സുമാരെ ക്ഷണിച്ചുകൊണ്ടുള്ള ഇവരെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള പത്രപ്പരസ്യം കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ദുബായ് അൽബോം ടൂറിസ്റ്റ് വില്ലേജിൽ നടക്കുന്ന ഇന്റർവ്യൂവിനായി അദ്ദേഹം എത്തിയത്. 100 ഉദ്യോഗാർത്ഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നഴ്സിംഗ് റിക്രൂട്ട്മെന്റിന്റെ പേരിൽ പുതിയ തട്ടിപ്പിനാണ് ഇവിടെ കളമൊരുങ്ങുന്നത്. ഇന്ത്യയിൽ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഏജൻസികൾക്ക് കർശന നിയന്ത്രണങ്ങളും അന്വേഷണ ദിനത്തിൽ നിരീക്ഷണം കൂടിയപ്പോഴാണ് പുതിയ തട്ടിപ്പിന്റെ പുതിയ രീതികൾ പരീക്ഷിക്കാൻ പോർഗീസും സംഘവും ഇന്ന് വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ന് മുതൽ ഒക്ടോബർ 3 വരെ ഇവിടെ ഇന്റർവ്യൂ നടക്കുമെന്നാണ് അറിയിക്കുന്നത്. നേരത്തെ ഇത് സംബന്ധിച്ച ചില സൂചനകൾ കിട്ടിയിരുന്നെങ്കിലും ഇത് സ്ഥിരീകരിക്കാൻ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ തയ്യാറായിരുന്നില്ല. അൽബോം ടൂറിസ്റ്റ് വില്ലേജിലെ ആളുകളോ അല്ലെങ്കിൽ നേരത്തെ നൽകിയിരുന്ന ഇമെയിൽ ID, ഫോൺ നമ്പർ എന്നിവയുമായി ബന്ധപ്പെട്ടപ്പോൾ കൃത്യമായ വിവരങ്ങൾ നൽകാൻ തയ്യാറായിരുന്നില്ല. ആരാണ് ഇന്റർവ്യൂ നടത്തുന്നത് എന്നത് നേരത്തെ വ്യക്തമാക്കിയിരുന്നില്ല. എന്നാൽ ഇന്ന് പരസ്യമായി ഉതുപ്പ് വർഗീസ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഇന്റർവ്യൂവിനാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. 100 പക്ഷേ ഇത് അറിഞ്ഞോ അറിയാതെയോ 100 ഉദ്യോഗാർത്ഥികൾ രംഗത്തുണ്ട് എന്നതാണ് വസ്തുത. ജമാലുദ്ദീൻ, മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധം ഉള്ളയാളാണ് ഉതുപ്പ് വർഗീസ്. അത് തന്നെയാണോ വീണ്ടും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് ഉതുപ്പ് വർഗീസിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത്? തീർച്ചയായും നഴ്സ് റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഏജൻസികൾക്ക് കർശന നിയന്ത്രണങ്ങളും അന്വേഷണ ഏജൻസികളും നിരീക്ഷണവും കേരളത്തിൽ ഇന്ത്യയിലുണ്ട്. മാത്രവുമല്ല, ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾ തിരയുന്ന വ്യക്തിയാണ് ഉതുപ്പ് വർഗീസ്. എന്നാൽ പരസ്യമായി അദ്ദേഹം യു എയിൽ അദ്ദേഹമുണ്ട് എന്നാണ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രത്യക്ഷപ്പെടാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായും കേരളത്തിൽ ഇപ്പോൾ എത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിലും ഇവിടെയെങ്കിലും അദ്ദേഹത്തിന് സുഖമായി നടക്കാനും സഞ്ചാര സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. തീർച്ചയായും ആരോഗ്യോ കരങ്ങൾ ഇതിന് പിന്നിലുണ്ട്. അദ്ദേഹത്തിന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാകാത്ത രീതിയിലുള്ള സ്വാധീനം, നിയമത്തിന് പിടികൊടുക്കാൻ കഴിയാത്തത്ര സ്വാധീനം അദ്ദേഹത്തിനുണ്ട് എന്നാണ് ഇന്നത്തെ ഈ സംഭവം വീണ്ടും വ്യക്തമാക്കുന്നത്.